ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു സംഭവമാണ് പേരൻസ് സ്വന്തം കുട്ടികളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വളരെ അമിതമായി ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് കുട്ടികളുടെ ജീവിതത്തിലെ മൈൽ സ്റ്റോൺസ്, അവരുടെ ചെറിയ നേട്ടങ്ങൾ, ജീവിതത്തിലെ സ്പെഷ്യൽ ഒക്കേഷൻസ്, ആ സമയത്തെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അവരുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ആ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. അതിന് തന്നെ ഒരു എക്സ്ട്രീം കേസാണ് കുട്ടികളെ മെയിനാക്കി വീഡിയോസ് ഉണ്ടാക്കി അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് റീച്ചും റവന്യൂ ഉണ്ടാക്കുന്ന പരിപാടി. പേരൻസ് സ്വന്തം കുട്ടികളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അമിതമായി ഷെയർ ചെയ്യുന്ന ഒരു സംഭവത്തെ ഷെയറെൻഡിങ് എന്നാണ് പറയുക. ഈ ഷെയറെൻഡിങ്ങിനെ കുറിച്ച് ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയിൽ ഈ ഷെയറെൻഡിങ് ചെയ്യുന്ന അമ്മമാരുടെ കുട്ടികൾ ഈ ഷെയറെൻഡിങ് കാരണം ആ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെ അമ്മമാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ആ വീഡിയോസിൽ കുട്ടികൾ ഈ ഷെയറെൻഡിങ്ങിന്റെ പ്രശ്നങ്ങൾ വിശദീകരിക്കുമ്പോൾ അമ്മമാർ അത് സില്ലി ആയിട്ട് എടുക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുക. അത് കണ്ടപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ചില കുട്ടി വീഡിയോസ് ഷോർട്സ് ഒക്കെ ഞാൻ ഓർത്തു. പെട്ടെന്ന് മനസ്സിൽ വരുന്നത് രണ്ട് മൂന്ന് വീഡിയോസ് ആണ്. അതിലൊന്ന് ഒരു കുട്ടിയെ മുളകും ഉപ്പും തൂവിയ പച്ചമാങ്ങ തീറ്റിക്കുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ആ മാങ്ങ കഴിക്കുമ്പോൾ കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻ പ്രേക്ഷകരെ കാണിക്കുക എന്നതാണ് വീഡിയോയുടെ ലക്ഷ്യം. കുട്ടിക്ക് മാക്സിമം ഒന്നര അല്ലെങ്കിൽ രണ്ട് വയസ്സേ കാണും. കുട്ടി ആ മാങ്ങയൊന്ന് രുചിച്ചു നോക്കിയിട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ പേരൻസ് വിടാൻ കൂട്ടാക്കുന്നില്ല. കുട്ടി എത്ര വേണ്ട എന്ന് പറഞ്ഞിട്ടും വേണ്ട എന്ന ആക്ഷൻ കാണിച്ചിട്ടും ഡിസ്ട്രസ് കാണിച്ചിട്ടും പേരൻസ് കുട്ടിയെ മാങ്ങ കഴിപ്പിക്കാൻ നോക്കുകയാണ്. വേറൊരു വീഡിയോയിൽ രണ്ട് കുഞ്ഞുങ്ങൾ മുറ്റത്ത് വെച്ച് ഏണി വഴി കയറി പോവുകയാണ്. അമ്മ ആ വീഡിയോ എടുക്കുന്നു. മൂത്ത കുട്ടിയുടെ പുറകെ ചെറിയ കുട്ടിയും വെച്ച് പിടിപ്പിക്കുകയാണ്. കുട്ടികളുടെ ഈ സാഹസത്തിന് നല്ല റീച്ച് കിട്ടുമെന്ന് അറിയുന്നത് കൊണ്ടാണോ എന്തറിയില്ല, അമ്മ കോണിക്ക് താഴെയുള്ള വിറകുകൾ കൂർത്ത സാധനങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കുട്ടികൾ താഴെ വീണ് അപകടം പറ്റാനുള്ള ആ സാധ്യതയെക്കുറിച്ച് അമ്മ ഒട്ടും ബോധേഡല്ല. അതിനിടയ്ക്ക് മുകളിലുള്ള കുട്ടി താഴെയുള്ള കുട്ടിയുടെ കയ്യിൽ ചവിട്ടുന്നു. ആ വേദന കാരണം താഴെയുള്ള കുട്ടി കൈ വിടുന്നു, താഴെ വീഴുന്നു, വീഡിയോ കട്ടാകുന്നു. ഇങ്ങനെയുള്ള കുട്ടികളെ വെച്ചുള്ള അപകടം പിടിച്ചുള്ള വീഡിയോസ്, കുട്ടികളുടെ ഇഷ്ടത്തിന് ഒരു വിലയും കൊടുക്കാതെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇവർ കുട്ടികളെ ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുന്നതിന് വേണ്ടിയാണോ എന്ന് വരെ തോന്നിപ്പോകാറുണ്ട്. കുട്ടികളുടെ വീഡിയോസ് പൂർണ്ണമായും തെറ്റാണ് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ചില ഫാമിലി വ്ളോഗ്സ്, പ്രത്യേകിച്ച് കുട്ടികളുടെ സംരക്ഷണത്തെ കുറിച്ചുള്ള വ്ളോഗ്സ്, അതുപോലെ ഓരോ മൈൽ സ്റ്റോണിനെ കുറിച്ചുള്ള വ്ളോഗ്സ് ഒക്കെ മറ്റ് പേരൻസിന് ഹെൽപ്ഫുൾ ആകാറുണ്ട്. അതുപോലെ സ്പെഷ്യൽ കെയർ വേണ്ട കുട്ടികളുടെ പേരൻസിന് അത്തരത്തിലുള്ള വീഡിയോസ്, ആ വീഡിയോസിന് താഴെയുള്ള കമന്റ്സ് ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ഫീൽ നൽകാൻ ഹെൽപ്ഫുൾ ആകാറുണ്ട്. സ്വാഭാവികമായും കുട്ടികളുടെ കുസൃതികളൊക്കെ കണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചില പേരൻസ് കുട്ടികളെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റായി കാണുന്നു എന്നതും ഒരു ഭീകര സത്യമാണ്. ഉദാഹരണത്തിന്, ഇപ്പൊ വെസ്റ്റിലൊക്കെ ട്രെൻഡിങ് ആയ ഒരു സംഭവമാണ് കുട്ടിയുടെ നെറ്റിയിൽ ഇടിച്ച് മുട്ട പൊട്ടിക്കുന്ന ഒരു പരിപാടി. കേക്ക് ബേക്ക് ചെയ്യാൻ കുട്ടിയെ അമ്മ ഒപ്പം വിളിക്കുന്നു. കുട്ടിക്ക് വലിയ സന്തോഷമാകുന്നു. ബേക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നിരത്തി വെക്കുന്നു. ഇതൊക്കെ കണ്ട് കുട്ടി ഹാപ്പിയായി അടുത്തിരിക്കുന്നു. അതിനിടയ്ക്ക് അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒരു മുട്ടയെടുത്ത് കുട്ടിയുടെ നെറ്റിയിൽ അടിച്ച് പൊട്ടിച്ച് കേക്ക് ബാറ്ററിലേക്ക് ഒഴിക്കുന്നു. ആ അപ്രതീക്ഷിത സംഭവത്തിൽ കുട്ടി എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അവിടുത്തെ ആകർഷണം. ഇത് കാണാനാണ് പ്രേക്ഷകർ ഇരിക്കുന്നത്. ചില കുട്ടികൾ കരയും, ചില കുട്ടികൾ ചിരിക്കും, ചില കുട്ടികൾ ആദ്യമൊന്ന് പരിഭ്രമിച്ചതിന് ശേഷം അമ്മ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കും. പക്ഷെ രണ്ടാമത്തെ മുട്ടയെടുക്കുമ്പോൾ കുട്ടി പേടിച്ച് കൈകൊണ്ട് നെറ്റി പൊത്തും. കുട്ടിയുടെ ഈ റിയാക്ഷനൊക്കെ നമുക്ക് രസമായി തോന്നും. പക്ഷെ മുഖത്ത് മുട്ട പൊട്ടി നിൽക്കുന്ന കുട്ടികൾക്കെല്ലാം അത് രസകരമായ ഒരു സംഭവമായി തോന്നണമെന്നില്ല. നെറ്റിയിൽ മുട്ട പൊട്ടിക്കുന്നത് അത്ര വേദനിപ്പിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. പക്ഷെ ബേക്ക് ചെയ്യാൻ വിളിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ചതിയായി കുട്ടികൾക്ക് തോന്നിക്കൂടായുകയുമില്ല. അതിന്റെ ഒപ്പം പേരൻസ് അത് കണ്ട് ചിരിക്കുക കൂടി ചെയ്താൽ വളർന്നു വരുമ്പോൾ എല്ലാ കുട്ടികളും അത് ഒരുപോലെ എടുക്കണമെന്നില്ല. റീച്ചിന് വേണ്ടി എന്റെ മുഖത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ചു എന്ന് ചില കുട്ടികൾക്ക് തോന്നാനും മതി. അതായത് ഒരേ അനുഭവം പല കുട്ടികളും എടുക്കുന്നത് പല തരത്തിലായിരിക്കും. വളർന്നു വരുന്ന കുട്ടിയുടെ പേഴ്സണാലിറ്റി, പ്രൈവസിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, പേരൻസിന്റെ സ്വഭാവം ഒക്കെ അനുസരിച്ച് അത് മാറും. അത് മുൻകൂട്ടി പറയാനും നമുക്ക് കഴിയില്ല. നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് ചെയ്ത ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പേരൻസ് മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എല്ലാം നമുക്കത്ര ഇഷ്ടപ്പെടാറില്ല. അപ്പൊ അത് ഇന്റർനെറ്റിൽ കൂടി ഉണ്ടെങ്കിലോ? പിന്നീട് കാണുമ്പോൾ ഓക്വേർഡായി കുട്ടിക്ക് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ ഇന്റർനെറ്റിൽ ഷെയർ ചെയ്യാതിരിക്കുക എന്നതാണ് ഒന്ന്. ഒരു പേരന്റ് കുട്ടിയെ കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുട്ടിയുടെ ഡയപ്പർ ലീക്കായി, അത് തറയിൽ വീഴുന്നത് വീഡിയോ ആക്കി ഷെയർ ചെയ്തത് കണ്ടിരുന്നു. ആ കുട്ടി വലുതാകുമ്പോൾ അത് എങ്ങനെ എടുക്കുമോ ആവോ. കുട്ടിയുടെ വെയറബൗട്ട്സ് മനസ്സിലാകുന്ന തരത്തിൽ കുട്ടിയെ എക്സ്പോസ് ചെയ്യാതിരിക്കുക എന്നതാണ് മറ്റൊന്ന്. കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, കുട്ടിയുടെ ബേസിക് നേച്ചർ എന്താണ്, കുട്ടിയുടെ റിലേറ്റീവ്സ് ആരാണ്, ഇതൊക്കെ അറിഞ്ഞാൽ പല തട്ടിപ്പിനും സാധ്യതയുണ്ട്. കുട്ടികൾ ഉപയോഗിച്ച് വ്ളോഗ്സ് ഉണ്ടാക്കുമ്പോൾ ആ കുട്ടികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കുട്ടികളായിരിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരെ നമുക്ക് വലിയ പ്രശ്നങ്ങളായി തോന്നും. വലുതാകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും അത്ര വലിയൊരു പ്രശ്നമായി നമുക്ക് തോന്നില്ല. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ അതങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ തന്റെ ഈ വ്ളോഗ്സ് കണ്ട് ആളുകൾ തന്നെ ജഡ്ജ് ചെയ്യുമോ, ഇനി വീഡിയോസിന്റെ വ്യൂസ് കുറഞ്ഞാൽ അത് ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നൊക്കെയുള്ള ചിന്തകൾ ഈ കുട്ടികൾക്ക് ഉണ്ടാകുമോ, അത് കാരണം മറ്റു കുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ടാത്ത അനാവശ്യമായ ഇൻസെക്യൂരിറ്റി, പേടിയൊക്കെ ഈ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു കുട്ടി ഒരു സിനിമയിൽ അഭിനയിച്ച് ഫേമസ് ആകുന്നത് പോലെയല്ല ഇത്. കാരണം ആ സിനിമയിൽ
അഭിനയിക്കുന്ന കുട്ടി ഒരു ആക്ടർ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ വ്ളോഗ്സിന്റെ കേസിൽ ആ കുട്ടിയുടെ റിയൽ ഫാമിലി സെറ്റപ്പ്, റിയൽ സ്വഭാവം ഇതൊക്കെയാണ് എക്സ്പോസ്ഡ് ആകുന്നത്. അത് കുട്ടിയെ വേറൊരു തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും നേരം പറഞ്ഞത് കുട്ടികൾ പേരൻസിന്റെ ഷെയറിൻഡിങ് കാരണം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. എന്നാൽ ഈ വീഡിയോസ് കാണുന്ന പ്രേക്ഷകർക്കും ചില പ്രശ്നങ്ങളുണ്ട്. ഒരു ഫാമിലി വ്ളോഗ് കാണുമ്പോൾ അതിലെ കുട്ടിയെ സ്വന്തം കുട്ടിയെ പോലെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അതായത് അവരൊരു ഫാന്റസി വേൾഡിലാണ് ജീവിക്കുന്നത്. എന്നും ആ കുട്ടിയെ കണ്ട്, ആ കുട്ടികളുടെ തമാശയൊക്കെ കണ്ട് ആ കുട്ടി സ്വന്തം കുട്ടിയാണെന്നൊരു തോന്നലുണ്ടാകുന്നു. സിനിമാ താരങ്ങളോട് തോന്നുന്ന ഒരു ആരാധന പോലെയല്ല ഇത്, മറിച്ച് ആ കുട്ടിയെ ഒരു റിയലായ സെറ്റപ്പിൽ സ്ഥിരമായി കാണുന്നത് കൊണ്ട് അത് റിയലായി അനുഭവപ്പെടുന്നു. ഉദാഹരണത്തിന്, പേളി മാണിയുടെ കുട്ടിയുടെ വീഡിയോസിന് അടിയിൽ വരുന്ന ചില കമന്റ്സ് നമ്മളെ പീഡിപ്പിക്കും. വളരെ വൈകാരികമായ കമന്റ്സ് ആണ് ചിലതൊക്കെ. എന്റെ സ്വന്തം കുട്ടിയും ഈ കുട്ടിയും എന്റെ രണ്ട് കണ്ണുകളാണ്, രണ്ടുപേരോടും എനിക്കുള്ള ഇഷ്ടം അതുപോലെയാണ് എന്നൊക്കെയുള്ള ചില കമന്റ്സ് കണ്ടിരുന്നു. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു ഇമാജിനറി വേൾഡിൽ ഈ രണ്ട് കുട്ടികളും അവർക്ക് ഒരുപോലെയാണ്. എന്നാൽ യഥാർത്ഥ ലോകത്ത് പേളിയുടെ കുട്ടിക്ക് ഇവരെ അറിയുക പോലുമില്ല. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തിരിച്ചറിയണമെന്ന് പോലുമില്ല. അതെല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇങ്ങനെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളിൽ അളവിൽ കവിഞ്ഞ് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ചുരുക്കത്തിൽ, സ്വന്തം കുട്ടിയെ മറ്റുള്ളവരെ കാണിക്കാൻ, അവരുടെ കുഞ്ഞു നേട്ടങ്ങൾ, ഹാപ്പി മൂമെന്റ്സ് ഒക്കെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പേരൻസ് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് കുട്ടികൾക്ക് അപ്പോഴോ പിന്നീടോ ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ മാറുന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. എന്താണ് ഷെയറിൻഡിങ് എന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.